ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം തന്നെയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. കോൺഗ്രസിന് വേണ്ടി ശശി തരൂരും, ബി ജെ പിക്ക് വേണ്ടി രാജീവ് ചന്ദ്രശേഖരനും, സി പി ഐക്ക് വേണ്ടി പന്ന്യൻ രവീന്ദ്രനും കളത്തിലിറങ്ങുമ്പോൾ മൂന്ന് പാർട്ടികളുടെയും പ്രധാന മുഖങ്ങൾ തന്നെയാണ് പോരടിക്കുന്നത്, രാഷ്ട്രീയ പോർക്കളത്തിൽ മുഖാമുഖം നിൽക്കുന്നത് എന്ന് സമ്മതിക്കേണ്ട ഒരു ഘടകം തന്നെയാണ്. അവിടെ മൂന്ന് തവണയായി അടുപ്പിച്ചെമ്പിയായി നിലകൊള്ളുന്ന ശശി തരൂർ ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മാത്രം മുഖമല്ല, ഇന്ത്യയുടെ മുഴുവൻ മുഖമാണ്. മല്ലികാർജ്ജുന ഖാർഗെക്കെതിരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തലപ്പത്തെത്തുവാൻ മത്സരിച്ച വ്യക്തിയാണ്. വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മുഖം കൂടിയാണ് ശശി തരൂർ. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ കരുത്താർന്ന കരങ്ങൾ, നരേന്ദ്രമോദിയുമായി വളരെ അടുത്ത് ബന്ധമുള്ള കേന്ദ്രമന്ത്രി, അങ്ങനെ സവിശേഷതകൾ നിരവധിയാണ്. പന്ന്യൻ രവീന്ദ്രൻ സി പി ഐക്ക് ഇപ്പോൾ കളത്തിലിറക്കുവാൻ കഴിയുന്ന ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി. തെരഞ്ഞെടുപ്പെടുക്കുന്ന കാലയളവിൽ സി പി ഐ പ്രവർത്തകർ മുൻപോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട പേര് പന്ന്യൻ രവീന്ദ്രൻ്റെതായിരുന്നു. അത്ര ബലം ഇപ്പോഴും പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിനുണ്ട്, ജനങ്ങൾക്കിടയിലുമുണ്ട്. അത്തരത്തിൽ ബലവാന്മാരായ മൂന്ന് സ്ഥാനാർത്ഥികൾ നേർക്കുനേർ പോരടിക്കുന്ന ഒരിടം തന്നെയാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. എന്നാലും തരൂരിന് ഒരു പിടി മുൻപിലാണ് സാധ്യത എന്ന് അവിടുത്തെ ജനങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തരൂരിനെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യവുമായി മാധ്യമപ്രവർത്തകരിൽ ഒരാൾ മുൻപിലേക്ക് എത്തുന്നത്. വിഷയം പലസ്തീൻ വിഷയമായിരുന്നു. കോഴിക്കോട് കടപ്പുറത്ത് വെച്ച പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സിൽ അദ്ദേഹം സംസാരിച്ചപ്പോൾ അത് ഇസ്രയേൽ അനുകൂല വർത്തമാനമായി മാറിയില്ലേ എന്നൊരു ചോദ്യവുമായി റിപ്പോർട്ടർ എത്തുന്നു. അതിന് തരൂർ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു. തീരെ നിങ്ങൾക്കറിയാമല്ലോ, 15 വർഷക്കാലമായിട്ട് ജനങ്ങൾക്ക് എൻ്റെ നിലപാട് എല്ലാ വിഷയത്തിലും അറിയാം. ഞാൻ സർക്കാർ മന്ത്രിയായിട്ടും ഞാൻ സാധാരണ പ്രതിപക്ഷ എം പി ആയിട്ടും ഞാൻ എടുത്ത നിലപാടുകളൊക്കെ മാധ്യമത്തിലുണ്ട്, യൂട്യൂബിലുണ്ട്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പ്രസംഗിച്ചതുമല്ല യൂട്യൂബിൽ കാണാൻ. നിങ്ങൾക്കറിയാം ഞാൻ ഒരു വർഗീയതയെക്കുറിച്ച് സംസാരിക്കുന്ന ആളല്ല. ഒരു വർഗത്തിന് വേണ്ടി വർഗീയ ബാധിക്കാനോ അല്ലെങ്കിൽ പിന്നെ വർഗീയ പിന്നെ പ്രീണനം ചെയ്യാനും കൂടിയല്ല ഞാൻ. ഞാൻ ആരെയും പിന്നെ ഇങ്ങനെ കാണുന്ന കാര്യങ്ങളല്ല. എനിക്കൊരു കാര്യം നിങ്ങളോട് എല്ലാവരോടും പറയാനുണ്ട്. വേറെ ആരും എന്ത് പറഞ്ഞാലും ഒരിക്കലും മറക്കരുത്, ഈ തെരഞ്ഞെടുപ്പ് ഭാരതത്തിൻ്റെ ഭാവിയെക്കുറിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. ആരാണ് ഈ രാജ്യത്തിനെ ഭരിക്കാൻ പോകുന്നത്, ഏത് നിലപാടോടും ഏത് വിശ്വാസത്തോടും ഭരിക്കാൻ പോകുന്നത്, എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്ന രാഷ്ട്രീയമാണോ നിങ്ങൾക്ക് വേണ്ടത്, അതോ നമ്മുടെ രാജ്യത്തിൽ ഒരു മതം, ഒരു നേതാവ്, ഒരു ജാതി, ഒരു ഭാഷ, അങ്ങനെ ഒരു ഭരണമാണോ വേണ്ടത്? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അവസാനത്തിൽ നമ്മുടെ ഇവിടെ കേരളത്തിൽ 20 സീറ്റ് ആഗ്രഹിക്കുന്നത് ഡൽഹിയിൽ പോയിട്ട് ബി ജെ പി സർക്കാരിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ആ നിലപാടിന് ഒരു മാറ്റവും ആർക്കും ഉണ്ടാവില്ല. നമ്മൾ ഈ കാര്യത്തിൽ മറ്റേ രീതിയിൻ്റെ വർഗീയ സംസാരം ആവശ്യമില്ല എന്നാണ് ഞാൻ നിങ്ങളോട് നേരിട്ട് പറയുന്നത്. എൻ്റെ നിലപാടിനെക്കുറിച്ച് ആൾക്കാർക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ മുണ്ടാണ് യൂട്യൂബിൽ കയറി എൻ്റെ പ്രഭാഷണം കേട്ടാൽ മതി, അത്രയേ ഉള്ളൂ. നമസ്കാരം. അല്ല, ഞാൻ ഈ വിഷയത്തിൽ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പറഞ്ഞു എൻ്റെ അഭിപ്രായമാണ് നമുക്ക് കുറച്ച് കൂടുതൽ വനിത സ്ഥാനാർത്ഥികൾ ആവശ്യമുണ്ടെന്ന്. പാർട്ടി നേതൃത്വം പറയുന്നതിൻ്റെ അർത്ഥമുണ്ട്. കാരണം ഈ തവണ നമുക്ക് സിറ്റിംഗ് എം പിമാരെ ഭൂരിപക്ഷത്തിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്നൊരു ഒരു ആവശ്യം വന്നപ്പോൾ അത് ദുർഭാഗ്യത്തോടെ എല്ലാവരും പുരുഷന്മാരായി പോയി, അതായിരുന്നു പ്രശ്നം. അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ നോക്കുകയാണെങ്കിൽ മഹിളാ സ്ഥാനാർത്ഥികൾ നമ്മൾക്ക് ആവശ്യമുണ്ട്. ഒരു കാര്യം നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നത്, രാജ്യസഭയിൽ നമുക്ക് 1 സീറ്റ് ഉണ്ടായപ്പോൾ അതൊരു മഹിളയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മറക്കരുത്, പാർട്ടി മഹിളയുടെ റോളിനെ നല്ലോണം അംഗീകരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ ഈ തവണ ഈ ലിസ്റ്റിൽ വരാത്തത് അത് നമ്മൾക്ക് സങ്കടം പറയാം. പക്ഷേ ഈ കാര്യത്തിൽ എന്തായാലും നമുക്ക് ഇലക്ഷൻ ജയിക്കണം. വരാൻ പോകുന്നതിൽ എല്ലാവരും മനസ്സിലുള്ളൊരു വിഷയമാണ്. എനിക്ക് തോന്നുന്നു നിയമസഭയിലും നമ്മൾ കുറച്ചും കൂടി മഹിളാ സ്ഥാനാർത്ഥികളെ കാണേണ്ടി വരും. ഇത് ജനങ്ങളുടെ ആവശ്യമാണ്, സമൂഹത്തിൻ്റെ ആവശ്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ മാത്രം നടന്നില്ല. വനിതകൾക്ക് സീറ്റ് നൽകിയില്ല എന്നുള്ളത് കോൺഗ്രസിനുള്ളിലും പുറത്തും പ്രത്യക്ഷമായും പരോക്ഷമായും ചർച്ചയാകുന്നൊരു വിഷയമാണ്. അതിനും തരൂർ നൽകിയ മറുപടി വളരെ വ്യക്തമായിരുന്നു. സ്ത്രീകളെ പരിഗണിക്കേണ്ട തന്നെയായിരുന്നു, പക്ഷേ പരിഗണിക്കുവാൻ കഴിഞ്ഞില്ല. നിലവിലെ സിറ്റിംഗ് എം പിമാർ തന്നെ വീണ്ടും മത്സരിക്കണം, 20-ൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും വിജയിച്ചെത്തണം എന്ന ചില തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആലത്തൂരിലെ രമ്യാ ഹരിദാസിനോടൊപ്പം മറ്റൊരു സ്ത്രീ കൂടെ സീറ്റ് നൽകുവാൻ സാധിക്കാതെ പോയത്. എന്നിരുന്നാലും രാജ്യസഭയിലേക്ക് പരിഗണിക്കേണ്ട ഒരു കാര്യം വന്നപ്പോൾ അവിടേക്ക് ഒരു സ്ത്രീയെ തന്നെയാണ് പരിഗണിച്ചത്, ജെബി മേത്തറെ. അതും മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായ ജെബി മേത്തർ.
വ്യക്തമായ മറുപടി തന്നെയാണ് റിപ്പോർട്ടർ ചോദിച്ച രണ്ട് ചോദ്യങ്ങൾക്കും ശശി തരൂർ നൽകിയത്. എന്തായാലും ഒരു പൊല്ലാപ്പിനും പോകാൻ ശശി തരൂർ ഒരുക്കമല്ല. തന്ത്രപരമായ മറുപടികളാണ് റിപ്പോർട്ടർമാർക്ക് ഓരോ ഞൊടിയിലും നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇക്കുറി മത്സരം കുറച്ച് കടുത്തതാണ്. ഇക്കുറി വിജയവും അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. 4 തവണ വിജയിച്ചു വന്നാൽ തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം കൂടിയാകും ശശി തരൂരിന്റെ വിജയം. ആ വിജയത്തിന് സാക്ഷ്യം വഹിക്കാനാകുമോ കോൺഗ്രസുകാർക്ക്? ആ വിജയ കിരീടം തലയിൽ ചൂടുവാനാകുമോ ശശി തരൂരിന്? എന്നൊക്കെ കണ്ടറിയേണ്ടത് തന്നെയാണ്.